അത് വേറൊന്നുമല്ല, ഞങ്ങള് ഇനി ഇത് എടുക്കുന്ന ആളിരുന്ന് പിണുങ്ങിക്കൊണ്ടിരിക്കുന്ന കൂടെ കാണിക്കാം. ആറ് പീസ് കേക്ക് കഴിച്ചിരിക്കുന്നു ഉമ്മച്ചേച്ചി. ഒരു പീസ് എടുത്തോളൂ. ഇത് ഞങ്ങളുടെ ഭാവനയിലെ കല്യാണ പെണ്ണ് പല്ലവി. എല്ലാവർക്കും അറിയാലോ സൂര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഒരുങ്ങുകയാണ്. ഇത് നമ്മുടെ ഹെയർ സ്റ്റൈൽസ് ചെയ്യുന്ന ചേച്ചിയാണ്, കണ്ടോ അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഭാവനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണം ആരംഭിച്ചതുകൊണ്ട് കല്യാണത്തിൽ അല്ല, ശരിക്കും കല്യാണം നടക്കുന്ന പോലെ തന്നെ അല്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറ, നമ്മള് കല്യാണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും കല്യാണത്തിന് വേണ്ടി ഓരോ സ്ഥലത്തു നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ അങ്ങോട്ട് പോട്ടെ. നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ സൂര്യ ഞാൻ കല്യാണം കഴിക്കും. ഇത് പല്ലവിയുടെ നാത്തു. റെഡി ആയിട്ടിരിക്കിൽ ആരാണ് നിൽക്കുന്നത്? ഇതാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഫസ്റ്റ് ദിവസമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യത്തിൽ കല്യാണത്തിന്റെ അല്ലേ, കല്യാണമല്ലേ, കല്യാണത്തിന്റെ ഗെറ്റപ്പ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഒന്ന് ഹായ് പറഞ്ഞോളൂ. ഹായ്, ഹലോ. ഇത് ഞങ്ങളുടെ വെല്ലിച്ചൻ. വെല്ലിച്ചൻ അങ്ങോട്ട് കല്യാണത്തിന് വേണ്ടി റെഡി ആവാൻ പോവാ. എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ടെന്ന് തോന്നുന്നു. വെല്ലിപ്പ എന്തി വെല്ലിച്ച? ഹായ്. ഹായ്. അവാർഡൊക്കെ കിട്ടി, എല്ലാവർക്കും അറിയാം അതൊക്കെ. എന്നാലും അവാർഡൊക്കെ കിട്ടി ഞങ്ങൾക്ക് ട്രീറ്റ് ഒക്കെ തന്നിട്ടുണ്ട് ഗംഭീരമായിട്ട്. ഇപ്പൊ നമ്മുടെ ബിഞ്ചേട്ടൻ വളരെ സീരിയസ് ആയിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുക. ഇവിടെ മാറി മാറി ലോകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുക. സുന്ദരി സുന്ദരന്മാരാണ് കണ്ടാ. 40 ചെറുപ്പം. ഓ, രണ്ടുപേർക്ക് സൗന്ദര്യം ഭയങ്കര ശാപമാണ്. ഇങ്ങനെ ഒരുമിച്ചേ ഇവര് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുള്ളൂ കേട്ടോ. ഞങ്ങളുടെ തെറ്റല്ല, കാരണം ഞങ്ങൾ ഡ്രസ് ചെയ്താലും അറിയാതെ അങ്ങനെ സെയിം കളർ ആയി പോകും, മാച്ചിങ് ആയി പോകും. അതൊരു കുറ്റമാണോ ഡോക്ടർ? ഒരിക്കലും അല്ല കേട്ടോ. ഇതാണ് ഞങ്ങള്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയില് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്റെ ശത്രുക്കളാണ് ഇവർ രണ്ടുപേരും. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരും കണ്ടോ ചക്കരയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണ് രണ്ടുപേരും. അതെ, വിളിക്കുന്നത്. ദേ ഞങ്ങളുടെ വെല്ലിച്ചൻ. വെല്ലിച്ചന്റെ ഷർട്ടിന്റെ കളറിലുള്ള അതേ പൂവ്. മറ്റേ വെല്ലിമ്മ വെച്ചതുകൊണ്ട്, കണ്ട വെല്ലിമ്മ പൂവ് വെച്ചതുകൊണ്ട് വെല്ലിച്ചന് പൂവ് വെക്കണോന്ന്. വെച്ചോ വെല്ലിച്ച, കുഴപ്പമില്ല, ഞാൻ വെച്ചേരട്ടെ. റൗണ്ടിൽ വെച്ചാൽ ഇതാണ് ഞങ്ങൾ ജയനിർമ്മല. ഒരുങ്ങുക, അടുത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുങ്ങുക. പക്ഷെ ബേസിക്കലി പാവാണ്. അതെ, അത് പാവാണ്. അത് പിന്നെ നമ്മൾ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചിക്ക് പാവാണ്, പക്ഷെ വില്ലത്തി ആണെങ്കിലോ എന്റെ പൊന്നെ. കണ്ടെഴുതുക, കണ്ടു നിതിൻ ചേട്ടനും പ്രഭയ്ക്ക് ഇരുന്ന് സിനിമ കാണുവാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ കേക്ക് കട്ടിങ് നടക്കാൻ പോകുന്നത്. നമ്മളെല്ലാരും അതിന് വേണ്ടിയായിട്ട് കേട്ടോ. ഭാവന ടീമുണ്ട്, കള്ളിലീട് ടീമുണ്ട്, പ്രൊഫസർ ഷാൻസറുടെ ഹാപ്പി ബർത്ത്ഡേ. അതെ, എന്നെ കുറിച്ചുള്ള കമന്റ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ അതിനുവേണ്ടി നിതിൻ ചേട്ടൻ എന്തൊക്കെയോ കുശുമ്പ എന്നോട് പറഞ്ഞോണ്ടിരിക്കുക. അത് വേറൊന്നുമല്ല, ഞങ്ങള് എന്നാ പറ പറയുവാരും. ഞങ്ങള്
പ്രൊഡ്യൂസർ സാർ വരുന്നുണ്ട്. ഷാനിക്ക, ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാൻ. രണ്ട് പീസ് കേക്ക് എടുത്തു, ഒരു പീസ് എടുത്തോളൂ. ഇനി ഇത് എടുക്കുന്ന ആളിരുന്ന് വിണുങ്ങിക്കൊണ്ടിരിക്കുന്ന കൂടെ കാണിക്കാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഇതാണ് ക്യാമറയ്ക്ക് പിന്നിൽ പ്രിയപ്പെട്ട സ്റ്റെപ്പി ചെയ്തുകൊണ്ടിരുന്നത്. സംസാരിക്കാൻ പോലും വയ്യാതെ ബാക്കിയുള്ളവരെ ട്രോളിക്കൊണ്ടിരിക്കുന്ന സ്റ്റെപ്പിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇതിപ്പോ നാലാമത്തെ പീസ് കേക്കാണ് കഴിച്ചോണ്ടിരിക്കുന്നത് അല്ലേ സജ്ജടാ? നാലാമത്തെ പീസ് കേക്ക് അല്ലേ കഴിക്കുന്നത്? സ്റ്റെഫി നാണമുണ്ടോ? വേണോ ചേച്ചിക്ക്? വേണോ? പിന്നെ വേണം. കണ്ടോ അത് ഇങ്ങനെ ക്യാമറയ്ക്ക് വേണോ? ഇനി വേണോ? സ്റ്റെഫി വീണ്ടും അടുത്ത കേക്കിലേക്ക് പോവുകയാണ്. സ്റ്റെഫി അടുത്ത കേക്ക് എടുക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ കണ്ടോ എത്രണ്ണം കഴിച്ചെന്ന് ചോദിക്കുന്ന സ്റ്റെഫി. വേറൊന്നല്ല, സ്റ്റെഫിയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത്. അടുത്തതായി അഞ്ചാമത്തെ കഷ്ണം പീസിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന സ്റ്റെഫിയാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു മത്സരമായിട്ട് കാണരുത് സ്റ്റെഫി, ദയവായിട്ട് ഇതൊരു മത്സരമായി കാണരുത്. അഞ്ച് ഓടുമില്ലാതെ സംഭവിച്ചിരിക്കുന്നു. അഞ്ച് ആറ് പീസ് കേക്ക് കഴിച്ചിരിക്കുന്നു ഉമ്മച്ചേച്ചിയാണ് നിങ്ങളിപ്പോ കണ്ടത്. അയ്യോ ഇതിപ്പം നമ്മുടെ സൂര്യയുടെ കല്യാണം നടക്കുന്ന സമയാട്ടോ. അപ്പൊ അതിന് ലഞ്ച് ബ്രേക്കാണ്. ആ ടൈമില് ഞങ്ങളുടെ എന്റർടൈൻമെന്റ് പരിപാടികളാണ് ഇതൊക്കെ. ലൂഡോ കളിക്കുക, ഞാൻ കുറെ കളികളിലൊക്കെ തോറ്റുപോകാറുണ്ട്. അത് ദേവി ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാല് അതിനെ കുറിച്ചുള്ള ഗംഭീരമായ ഒരു പഠനം തന്നെ ചേച്ചിട്ടുണ്ട്. ഞാൻ ലൂഡോയിൽ തോറ്റുപോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ലൂഡോ ഒക്കെ കളിച്ച് ജയിക്കും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഓഡിറ്റോറിയത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എല്ലാവരും ഓരോരോ കളിക്കുന്നു.